നമസ്കാരം, വെൽക്കം ടു ഗ്രേസ് കിച്ചൺ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ ഒരു വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ ബിഗ് ബേബി. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫാമിലി ഔട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആസ്പയർ സോൺ ഫെസിലിറ്റി അൽവാബിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പാർക്കാണ് ആസ്പയർ പാർക്ക് എന്നും പറയും. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൽവ റോഡ് വഴിയാണ്. ഏകദേശം 13 kilometers ഉണ്ട് ദോഹയിൽ നിന്ന്. 23 minutes എടുക്കും നമ്മൾക്ക് അവിടെ എത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ സൽവ റോഡിൽ നിന്നും എക്സിറ്റ് എടുത്ത് അൽവാബിലേക്ക് കടക്കുകയാണ്. അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നതാണ് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഖത്തറിലെ 2022 ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഈ സ്റ്റേഡിയം അതിൽ പങ്കുവഹിക്കുന്നതാണ്. ഈ സ്റ്റേഡിയത്തിനോട് തൊട്ടുചേർന്ന് കാണുന്നതാണ് ദോഹയിലെ ടോർച്ച് ടവർ. ഖത്തറിലെ വിലാജിയോ മോളിന് അടുത്താണ് ഈ ടോർച്ച് ടവറും ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയവും. അപ്പോൾ നമ്മൾ ആസ്പയർ പാർക്കിന് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ 1-2 കഫേ ഉണ്ട് പാർക്കിനോട് ചേർന്ന് തന്നെ. ഈ ആസ്പയർ സോൺ ഫെസിലിറ്റി ഒരു അവാർഡ് വിന്നിംഗ് സ്പോർട്സ് ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനേഷൻ ആണ് ഖത്തറിലെ. അങ്ങനെ നമ്മുടെ മക്കൾ സ്കൂട്ടറൊക്കെ എടുത്താണ് വന്നിരിക്കുന്നത്. രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അവർ പാർക്കിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ കോവിഡും ലോക്ക്ഡൗണും ഒക്കെ കാരണം വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ഈ ആസ്പയർ പാർക്കിൽ റണ്ണിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ ആയിട്ട് പ്രത്യേക ട്രാക്കുകളുണ്ട്. കൂടാതെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടൊരു പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. അവിടെ കുറച്ച് റൈഡ്സും ഉണ്ട് അതിൽ. എന്നാൽ അതെല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ലോക്ക്ഡൗൺ കാരണം. അങ്ങനെ നമ്മുടെ മക്കൾ സ്കൂട്ടറൊക്കെ ഓടിച്ച് അതിലൂടെ നടക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഈ പാർക്കിൻ്റെ വേറൊരു ഏരിയയിലേക്ക് പോവാം. എന്നാൽ കണ്ടില്ലേ, ഈ പാർക്കിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് വലിയൊരു ലേക്കുണ്ട്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ആളുകളെല്ലാം ബോട്ടിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനോട് തൊട്ട് ചേർന്ന് ഈ ലേക്കിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മീനുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. പിന്നെ കുറച്ച് ഡക്സ് എല്ലാം അവിടെ നീന്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചു നമുക്ക് ബോട്ടിംഗ് ചെയ്താലോ എന്ന്. എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഓക്കെ പറയുമെന്ന്. പക്ഷെ അവർ ഡബിൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ അതിൻ്റെ കൗണ്ടറിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബോട്ട് കിട്ടി. അപ്പം ഒരു സ്വാൻ ഷേപ്പിലുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ബോട്ടാണ് ഇവിടെ. അപ്പോൾ മക്കളും ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെഡലിംഗ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ ആ ലേക്കിൽ അവിടെയെല്ലാം നിറയെ ലൈഫ് ഗാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങാനും നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ പോലും അവിടെ ഓടി വരാനായിട്ട് ലൈഫ് ഗാർഡ്സ് ഉണ്ടായിരുന്നു ആ ലേക്കിൽ തന്നെ. പിന്നെ ഞങ്ങളിതിന് പേ ചെയ്തത് 50 riyals ആണ്. 20 minutes നമുക്കതിൽ റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് എല്ലാം അവർ തന്നപ്പോൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തു. ഒപ്പം ഈ ബോട്ടെല്ലാം നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ അവർ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞങ്ങളുടെ ഈ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ അവർ നന്നായിട്ട് സ്റ്റീം എല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ട് റൈഡ് എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ്. നൈറ്റ് ടൈമിൽ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയപ്പം ഈ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതാണ് ആസ്പയർ ലേക്ക് ബ്രിഡ്ജ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചെല്ലുമ്പം അവിടെ കുറച്ച് ടീ കോഫി സ്റ്റോൾസ് കൂടാതെ ഐസ്ക്രീം സ്റ്റോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങോട്ട് പോവുകയാണ്, നമുക്ക് കുറച്ച് ഐസ്ക്രീംസൊക്കെ വാങ്ങാം. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ, ഈ ബ്രിഡ്ജിന് മുകളിലൂടെ ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അപ്പുറത്തേക്ക്. നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര ത്രില്ഡ് ആണ് ഈ ബ്രിഡ്ജിലൂടെ നടക്കാനായിട്ട്. ഇനി ഇന്നത്തെ നമ്മുടെ ഔട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ചെറിയ പാൻകേക്ക് സ്റ്റോൾ കണ്ടത്. അപ്പോൾ ഇത് മിനി പാൻകേക്കാണ് അവിടെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് ഞങ്ങളുടെ ഈ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു വ്ലോഗ് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രേസ് കിച്ചൺ.